ഇങ്ങനെ മൂളിയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫാമിലി കറക്കി കൊടുക്കും. അപ്പൊ ഒക്കെ അടിക്കുന്ന സംഗതിയാണ്, കരണ്ടുമുള്ള കളിയാണ്. എന്നെ തെരുവ് പറഞ്ഞിട്ട് യാതൊരു കാര്യം. നമസ്കാരം. അപ്പൊ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരുപാട് സംശയങ്ങൾ, അതായത് അതിലേറ്റവും വലിയ സംശയം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കംപ്രസറുകൾ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ സംശയിക്കും. വർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് ഒരുപാട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വളരെ പ്രയാസമായിരിക്കും. പക്ഷെ ഒരു കംപ്രസർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട മെയിനായിട്ടുള്ള നാല് കാര്യങ്ങളാണ്. അത്ര മാത്രമാണ് നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്രസർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മനസ്സിലാവുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇത് നമുക്കറിയാം, ഒരു കംപ്രസർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതാണ് കട്ട് ഓഫ് സ്വിച്ച് എന്ന് പറയുന്ന സാധനം അല്ലേ, കംപ്രസറിന് മുകളിൽ കട്ട് ഓഫ് സ്വിച്ച്. നേരെ മെയിലേക്ക് വർക്ക് ചെയ്യാൻ എന്തായിരിക്കും, മെയിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ഓണം, ഞാൻ താഴത്തേക്ക് വർക്ക് ചെയ്തത് ഓഫോ. ഓട്ടോമാറ്റിക് അടുത്ത് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് ആണ് കൺട്രോൾ സ്വിച്ച് ആണ് ഈ ഒരു സ്വിച്ച്. ഈ സ്വിച്ചാണ് മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റ് വരിക. അപ്പൊ ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ കൺട്രോൾ സ്വിച്ചിന്റെ ടോപ്പ് നമ്മൾ പതുക്കെ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാവും അല്ലേ, നാല് ബോളുകളാണെങ്കിൽ വരിക. കംപ്രസറിന്റെ ഇതിന് നാല് ഭാഗം, അതായത് ഒരു സൈഡിൽ നമ്മളെ വരുന്ന രണ്ട് കണക്ഷനും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് കണക്ഷനും. നമ്മളിത് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഊരി കഴിഞ്ഞ് ഓൾറെഡി അപ്പം തന്നെ എന്താ കോൺടാക്ട് ഡയറക്റ്റ് ആയി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വിച്ചിൻ്റെ മുകളിൽ വേറെ പ്രത്യേകിച്ച് കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കറണ്ടിന് അത്യാവശ്യമുണ്ട്. എന്നിട്ട് ഇതിന് വൺ സൈഡിൽ നമ്മൾ ഒരു ഭാഗം നമ്മൾ ടെസ്റ്റർ വെച്ച് ഇങ്ങനെ നോക്കുക, കത്തുന്നുണ്ടോ എന്നുള്ളത് ആദ്യത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഈ ഇതിലേക്ക് വരുന്ന വയർ ചിലപ്പോൾ രണ്ട് ഭാഗം കത്തും. രണ്ട് ഭാഗവും നമ്മൾ കത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വയറ് കംപ്ലൈൻറ്റ് ആണ് എന്നുള്ളതാണ് ആദ്യത്തത്. രണ്ടാമത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ കറണ്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് സൈഡിലും കറണ്ട് കിട്ടുന്നുണ്ടോ, ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് സൈഡിലും കറണ്ട് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈ ഒരു സ്വിച്ച് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അതിനുള്ളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ലാഗുകളൊക്കെ കത്തിയിട്ടുണ്ടായിരിക്കും, ഇതിനുള്ളിൽ ലാഗുകൾ കത്തിയിട്ടുണ്ടായിരിക്കും. ഇത് ഫ്രഷ് ആയതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ കാര്യം അതാണ്. ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് വരുന്നത്, അതായത് ഇതിനുള്ളത് കണക്ഷൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്ന് ഓപ്പോസിറ്റ് സൈഡിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ മുന്നായിട്ടൊരു കാര്യം കൂടി എനിക്ക് ശ്രദ്ധിക്കാൻ ഇവിടെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതിനുള്ളിലൂടെ ഈ വയറുകൾ ഇത് ഓണിൽ നിൽക്കുന്ന സമയത്ത് രണ്ട് ഭാഗം മറച്ചും തിരിച്ചും വെക്കും, രണ്ട് സൈഡിലും കറണ്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ ഇന്ന് കൊടുത്ത കറണ്ട് കംപ്ലൈൻറ്റ് ആണെന്നുള്ളതാണ് അതിൻ്റെ കുഴപ്പമുണ്ടാകാം. അപ്പോൾ അത് മറിച്ചും തിരിച്ചും കുത്തി നോക്കുക, ആ വയറ് കട്ടായിരിക്കും. രണ്ട് സൈഡിലും ഒരിക്കലും കറണ്ട് വരാൻ പാടില്ല, രണ്ട് പോളിലും ഒരു പോളിലും മാത്രമേ കറണ്ട് വരാൻ പാടുള്ളൂ. അപ്പോൾ അത് കറക്റ്റാണ്. അത് കഴിഞ്ഞ് നേരെ അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് കറണ്ട് കിട്ടുന്നുണ്ട്, അതും ഇതേപോലെ തന്നെ ഒരു സൈഡിൽ കറണ്ട്, ഒരു സൈഡിൽ നോർമലായിട്ട് കറണ്ട് കാണിക്കില്ല, ഫേസ് അതായത് ഇൻഡിക്കേറ്റർ കത്തുന്ന കാണിക്കില്ല, അങ്ങനെയാണ് വരിക. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും ഓക്കെ ആയിട്ട് നേരെ പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. കംപ്രസറിൻ്റെ ഉള്ളിലേക്ക് അതായത് നേരെ രണ്ട് ഭാഗം ഫേസൊക്കെ കത്തി നല്ല ഉഷാറായിട്ട് കംപ്രസറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കംപ്രസറിൻ്റെ ഉള്ളിൽ ഒരു തെർമൽ സ്വിച്ച് ഉണ്ട്. അത് എല്ലാവർക്കും വരും, അതായത് ഇത് ചൂടായിട്ടുണ്ടെങ്കിൽ ഈ തെർമൽ സ്വിച്ച് എന്തായിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് വിട്ടുകൊടുക്കുക ചെയ്യാം. കോയിൽ കത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തെർമൽ സ്വിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് വിട്ടുകൊടുക്കും. ഈ കോയിൽ തണുത്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഈ തെർമൽ സ്വിച്ച് ഉള്ളിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഈ ഇതാ ഇതാണ് നമ്മുടെ തെർമൽ സ്വിച്ച് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ ഒരു തെർമൽ സ്വിച്ച് നമ്മൾ രണ്ടാമതായിട്ട് നോക്കുക. ഈ തെർമൽ സ്വിച്ച് അതായത് പ്രസ്സായിട്ട് നിൽക്കുക, പ്രസ്സായിട്ട് നിൽക്കുകയാണെങ്കിൽ കറക്റ്റാണ്. പ്രസ്സായിട്ടല്ല നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രസ്സായി കൊടുത്താൽ മതി, കുറച്ച് ടൈം എടുക്കുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ പ്രസ്സായി കൊടുക്കുക, അപ്പോൾ അത് കറക്റ്റായിട്ട് മാറും. മൂന്നാമതായിട്ട് നമ്മൾ നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിൽ നാല് സ്ക്രൂകൾ ഉണ്ടായിരിക്കും, ആ സ്ക്രൂകൾ റിമൂവ് ആക്കുക. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോണ്ടിട്ടു. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഇതാ വേണം, ഇതാണ് നമ്മളെ തെർമൽ സ്വിച്ച് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അപ്പോൾ നാലാമതായിട്ട് നമ്മൾ ഇതുപോലെ ഈ ഇത് വർക്ക് ചെയ്തിട്ടിങ്ങനെ മൂളിയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫാമിലി കറക്കി കൊടുക്കും. അപ്പോൾ കറക്കി കൊടുത്ത് പോകുന്നുണ്ടെങ്കിൽ കപ്പാസിറ്റി കംപ്ലൈൻ്റ് ആയിരിക്കും. കപ്പാസിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ കപ്പാസിറ്റി ചേഞ്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ മൂളി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, മൂളി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിൻ്റെ ബോഡിമേൽ തൊടാൻ പാടില്ല. കാരണം ഷോക്ക് അടിക്കുന്ന സംഗതിയാണ്, കരണ്ടുമുള്ള കളിയാണ്. എന്നെ തെരുവ് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. കഴിയുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക, ഇത് മാക്സിമം തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജസ്റ്റ് കുറേ ആൾക്കാർ കമൻ്റായിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം വരുന്നത്. കറണ്ടുള്ള കാര്യം അതിന് ചില സംഗതികൾ നോക്കിയാൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ സപ്ലൈ കൊടുത്ത് മൂളി നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റി ആയിരിക്കും പോയിട്ടായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് ഇതിനുള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ കോയിൽ കത്തിയിട്ടുണ്ടോ മറ്റു വയർ എന്തെങ്കിലും ഷോർട്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു കംപ്രസർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നോക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ പ്രഷർ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക, നമ്മളും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.